നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിൻ്റെ മറ്റൊരു കർക്കിടക സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പതിവ് പോലെ പറയുകയാണ്, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്താൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എഴുതുകയായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകത്തുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. കൂടുതൽ കമൻറ്റുകൾ വരുന്നില്ല, തീർച്ചയായിട്ടും അങ്ങനെ ഒരു സഹായം കൂടി ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് ഞാൻ വളരെയേറെ ഫലവത്തായിട്ടുള്ള, വളരെയേറെ നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ലൈഫിൽ ഈ ഒരു മരുന്നിന് ഇത്രമാത്രം സ്വാധീനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയേറെ സ്വാധീനമുള്ള ഒരു ഔഷധ സസ്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഈ സസ്യത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്, അത്രമാത്രം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സസ്യമാണ്. ആ സസ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. അത് പറയുമ്പോൾ ഒരു അല്പം കോൺഫിഡൻസ് കൂടുതലുണ്ട്. എന്താ വെച്ചാൽ, നമ്മൾ ഉപയോഗിച്ച ചില മരുന്നുകളാകുമ്പോഴത്തേക്കും നമുക്ക് അതേക്കുറിച്ച് പറയാനായിട്ടുള്ള ഒരു ത്വര കൂടുതലായിരിക്കും. അതേക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അല്പം കൂടുതലായിരിക്കും. എന്താ വെച്ചാൽ, നമുക്ക് അനുഭവം ഇതാണ്, നമ്മുടെ സ്വന്തം ജീവിതത്തിലുള്ള ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിനു വഴിക്ക് ഉൾക്കൊള്ളിച്ച് പറയാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ഒരു സസ്യത്തെക്കുറിച്ചാണ്, ഒരു വിശിഷ്ട ഔഷധത്തെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. ഈ ഔഷധവും മറ്റ് ഔഷധങ്ങൾ പോലെ തന്നെ ഇത് കോമൺ ആയിട്ട് ആൾക്കാർക്ക് അറിയാത്ത ഒരു സസ്യമാണ്. നമ്മൾക്ക് അല്പം അവിടെ ഇവിടെയൊക്കെ പരതിയാൽ, അതിൻ്റെ ആണെങ്കിലും വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സസ്യമാണ് എങ്കിലും അല്പം അവിടെ ഇവിടെയൊക്കെ പരതിയാൽ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്ന ഒരു സസ്യമാണ്. ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ധാരാളമായിട്ട് എപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു സംഗതിയാണ്. കുട്ടികൾക്കാണെങ്കിലും ധാരാളം പ്രയോജനപ്പെടുന്ന ഒരു സംഗതിയാണ്. മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഗതി, നമുക്ക് എല്ലാവർക്കും മോസ്റ്റ്ലി ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും യൂറിനറി ഇൻഫെക്ഷൻസ് നമുക്ക് മോസ്റ്റ്ലി നമുക്ക് ധാരാളം ആളുകൾക്ക് മിക്കവാറും ഒക്കെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നല്ല ചൂട് സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻസ്, മൂത്രച്ചുടിച്ചിൽ, മൂത്രം പോകുമ്പോൾ വേദന എടുക്കുക, അങ്ങനെയുള്ള പല അസ്വസ്ഥതകളും നമുക്ക്, പിന്നെ മൂത്രത്തിൽ പഴുപ്പ്, അങ്ങനെയുള്ള സംഗതികളൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട്. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, നമ്മൾ ഒരു മൂന്നോ നാലോ പ്രാവശ്യം നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല, നമുക്കുള്ള ആ യൂറിനറി ഇൻഫെക്ഷൻ നമുക്ക് നിശേഷം മാറും. ഈ പ്രത്യേക ഔഷധം ഞാനത് പറയാം എന്താണെന്ന്, അത് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക, വെള്ളത്തിലിട്ട് തിളപ്പിച്ചൊരു സമൂലം അതിൻ്റെ മുഴുവൻ പറിച്ചെടുത്തിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം അത് കഴിച്ചു കഴിഞ്ഞാൽ യൂറിനറി ഇൻഫെക്ഷൻ ഒരു 3 ദിവസം മാക്സിമം, 3 ദിവസം വേണ്ട, 2-3 തവണ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ വേദന മാറും. ആ യൂറിനറി ഇൻഫെക്ഷനുള്ള ചെറിയ നീറ്റിലൊക്കെ ഉണ്ടല്ലോ, ഒരു പുകച്ചിലൊക്കെ ഉള്ളത്, അതൊക്കെ നിശേഷം മാറും. അതിനുള്ള ഏറ്റവും ഉത്തമമായ മരുന്നാണ്. അതിനൊക്കെ ഓടി ഓടി പോയി നമ്മൾ മെഡിക്കൽ ഷോപ്പിലല്ല, അവിടെ പോയിട്ട് മരുന്നൊന്നും മേടിച്ച് പൈസ കളയരുത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് എത്രമാത്രം ഈശ്വരൻ എത്രമാത്രം മരുന്നുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്, നമ്മുടെ അസുഖങ്ങളെ കുറയ്ക്കാനായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് എത്ര മരുന്നുകളുണ്ടെന്ന് അറിയാമോ? നമ്മളൊന്ന് കണ്ണുപിടിച്ചാൽ നമ്മളൊന്നും അതിന് മെനക്കെടാറില്ല, അതിനൊന്നും മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് പോയി ഒന്ന് പറിക്കുക, കഴുകുക, വെള്ളത്തിട്ട് തിളപ്പിക്കുക, കുടിക്കുക, അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ഉപയോഗിക്കുക, തോരം വെച്ച് കഴിക്കുക, അങ്ങനെയുള്ള പല പല ഉപാധികളുണ്ട്. രണ്ടാമത്തെ സംഗതി, ഞാൻ പറയുന്ന ഈ മരുന്നിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ മോസ്റ്റ്ലി പ്രായപൂർത്തിയായവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ അല്പം പ്രായമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രായപൂർത്തിയായതിന് ശേഷം ചിലർക്ക് നമ്മുടെ ശാരീരികമായിട്ടുള്ള ചില കാര്യങ്ങളോട്, സെക്ഷൽ ലൈഫിനോട് ചിലർക്ക് ചില ഒരു വിരക്തി ഉണ്ടാകുക, അല്ലെന്നുണ്ടെങ്കിൽ ചില എറക്ഷൻ പ്രോബ്ലംസ് ഉണ്ടാകുക, പുരുഷന്മാർക്കാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുക, സ്ത്രീകൾക്കാണെങ്കിൽ അങ്ങനെ ഒരു താല്പര്യക്കുറവ് പോലെ ഉണ്ടാകുക, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ആഫ്റ്റർ 40s അല്ലെങ്കിൽ ആഫ്റ്റർ 50s ശേഷം എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അതിനോടുള്ള താല്പര്യം കുറയുക, ജെൻസിന് പിന്നെ ഉദാഹരണം നന്നായിട്ട് നടക്കാതിരിക്കുക, അങ്ങനെയുള്ള ചില സംഗതികളൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും സെക്ഷൽ ലൈഫ് വെച്ച് നോക്കുവാണെങ്കിൽ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള സംഗതിയാണ്. അത് അതങ്ങ് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് പറയുന്നതേ ഉള്ളൂ. മിക്കവാർക്കും ഒക്കെ സാധാരണ സംഭവിക്കുന്ന ഒരു വിഷയമാണത്. അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഒരു മരുന്നാണത്. ഇത് അല്പം ഒന്ന് ശ്രമിച്ചാൽ ഈ മരുന്ന് നമുക്ക് കിട്ടും. അതിന് ഈ പച്ചമരുന്ന് കടയിൽ പോയിട്ട് ധാരാളം മറ്റുള്ള സംഗതികൾ അതോ ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ച് പാലിൽ കലക്കി കുടിക്കുക അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്ന് കടയിൽ പോയിട്ടുള്ള ക്യാപ്സൂൾസ് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് എടുക്കുക, ഇത് നന്നായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് നന്നായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത് അത് സമൂലം അത് അങ്ങനെ കഴിക്കുക. അത് ജ്യൂസാക്കി കുടിക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് ജ്യൂസായിട്ട് നമുക്ക് കുടിക്കാം, അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ കൂടെ നമുക്കിട്ട് വേവിച്ചിട്ട് ചോപ്പിട്ട് വേവിച്ചിട്ട് പക്ഷെ നഷ്ടപ്പെടുത്തരുത്, ഉള്ളി ചെല്ലണം, അങ്ങനെ കഴിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ട് രൂപത്തിൽ അങ്ങനെ ചട്നി പോലെ ആക്കിയിട്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ ഇത് മൊത്തം നമ്മൾ ഇന്ന് നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്, എഡിബിളാണ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇത് ഉള്ളി ചെന്നാൽ നമ്മുടെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ഇത് നന്നായിട്ട് പുഷ്ടിപ്പെടുത്തുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യും. അതിലുപരിയായിട്ട് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിലെ
ഇത് ഇത് ഉദ്ദീപിപ്പിക്കും, നന്നായിട്ട് എല്ലാ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ നന്നായിട്ട് ത്വരിതാവസ്ഥയിലേക്ക് കൊണ്ടുവരും, നല്ല കണ്ടീഷനിലായിട്ട് കൊണ്ടുവരും. അതേസമയം തന്നെ യാതൊരു ശരീരത്തിന് യാതൊരു കേടുപാടുകളും ഇല്ലാതെ തന്നെ നമ്മുടെ നാഡീഞ്ഞരമ്പുകളെ എല്ലാം അതിന്റെ രക്തയോട്ടം മറ്റു സംഗതികളൊക്കെ നമുക്ക് ഉത്തേജിപ്പിക്കും. അത്തരത്തിലുള്ള സംഗതികൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പീസ് ഓഫ് മൈൻഡ്, അതോടൊപ്പം തന്നെ നമുക്ക് ഈ ബ്ലഡ് സർക്കുലേഷനൊക്കെ പ്രോപ്പറായിട്ട് വേണ്ട സ്ഥലത്ത് വേണ്ട രീതിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേനും എന്താ ചെയ്യുക, നമുക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുകയും നമുക്ക് അത്തരത്തിലുള്ള ചില പിന്നെ മന്ദതയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് മാറിയിട്ട് ഒരു മൂന്നാല് ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കത് അത് പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഇതിനൊന്നും വലിയ ചിലവൊന്നുമില്ല സംഗതിയല്ലോ. ഒരു ഒരു ഔഷധ സസ്യം പറഞ്ഞിട്ട് തിളപ്പിച്ച് വെള്ളത്തിലിട്ട് കുടിക്കുന്നു എന്ത് ചിലവായിരുന്നുള്ളത്. അല്ല നമ്മൾ മരുന്ന് കടയിൽ പോയിട്ട് 1000 രൂപയുടെ 10000 രൂപയുടെ വയാഗ്രം എഴുതി കഴിക്കുക, അല്ലെങ്കിൽ ക്യാപ്സൂൾ എഴുതി കഴിക്കുക, അങ്ങനത്തെ ഇതിനൊന്നും ഒരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത സസ്യങ്ങളാണല്ലോ ഇതൊക്കെ. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, അത് അങ്ങനെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഇത് മൂത്രാശയമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങളും, ഒരു അസുഖങ്ങളും ഇല്ലെങ്കിൽ പോലും അത് വരാതിരിക്കാൻ വേണ്ടി തടയും. നമുക്ക് അത്തരത്തിലുള്ള നമുക്കൊരു പ്രൊട്ടക്ഷൻ, നമുക്കൊരു ഇമ്മ്യൂണിറ്റി, അത് ഒരു റെസിസ്റ്റൻസ് പവർ നമുക്ക് നൽകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ആ രീതിയിലുള്ള സംഗതികളെയൊക്കെ നമ്മളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. ദാറ്റ്സ് ദ വൺ തിങ്. അത് ഒരു അതുകൂടാതെ നമുക്ക് ശ്വാസ സംബന്ധമായിട്ടുള്ള എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും, ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ബ്രീതിങ് പ്രോബ്ലംസ്, ബ്രോങ്കൈറ്റിസിന്റെ പ്രശ്നങ്ങൾ, പനി, ചുമ, കഫക്കെട്ട്, അതൊക്കെ ഇതിൻ്റെ ഈ ഉപയോഗത്തിലൂടെ അതെല്ലാം നമുക്ക് ഇല്ലാതാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കും. പിന്നെ ഇത് ഉത്തമ വിഷത്തിനുള്ള ഉത്തമമായിട്ടുള്ള മരുന്നാണ്. പിന്നെ എന്താ പറയുക, ഇത് അങ്ങനെ ധാരാളം സംഗതികളുണ്ട്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മരുന്ന് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും. ആ മരുന്ന് ഇട്ടാക്കി ആ ചെടി ഉണ്ടാക്കി വെച്ച കാപ്പിയാണിത്. ഞാൻ അതിൻ്റെ കൂടെ ഇച്ചിരി പഞ്ചസാരയും ഇട്ടിട്ടുണ്ട്, ഇച്ചിരി ജീരകം ഇട്ടു, അല്പം കാപ്പുപൊടി ഇട്ടു, അതിൻ്റെ എക്സ്ട്രാ നന്നായിട്ട് തിളപ്പിച്ച് ഞാൻ ഇങ്ങ് കുടിക്കുവാണ്. എനിക്ക് ഞാൻ മിക്കവാറും ഉപയോഗിക്കുന്ന സംഗതിയാണ്, എനിക്കിത് ഇഷ്ടമാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഒരല്പം ഒരു ഇച്ചിരി മധുരമൊക്കെ ഉള്ള ആ രീതിയിലാണ്. പഞ്ചസാര ശർക്കര വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ ആ ഔഷധ സസ്യത്തിൻ്റെ കാപ്പിയാണിത്, ആ ലെറ്റസ് കണ്ടില്ലേ, ഞാനത് അത് അത് കുടിക്കുകയാണ് ഇപ്പോൾ. മറ്റൊന്നുമല്ല, നമ്മുടെ സസ്യം ഇതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് അറിയാമോ, ഇത് ഇതെന്താണെന്ന് അറിയാമോ? ഇത് ഇതിന് നമ്മൾ മലയാളത്തിൽ ആനച്ചുവടി എന്നാണ് പറയുന്നത്. ആനച്ചുവടി ഇതിന് മറ്റൊരു പേര് ഉള്ളത് എന്താന്ന് ചോദിച്ചാൽ ആനയടിയൻ എന്ന് ചിലർ പറയാറുണ്ട്. ആനയടിയൻ അല്ലെങ്കിൽ ആനച്ചുവടി എന്ന് പറഞ്ഞ വളരെ വിലപ്പെട്ട, പിന്നെ ഇതിങ്ങനെ കുന്നു പ്രദേശങ്ങളിലും ഈ ചെരിഞ്ഞ പ്രദേശത്ത് അവിടെ ഇവിടെയൊക്കെ കാണുന്ന ഒരു സസ്യമാണിത്. ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ആനയുടെ പാദം പോലെ മണ്ണിനോട് പറ്റിച്ചേർന്നിരിക്കുന്നതുകൊണ്ടാണ് ഇതിനകത്ത് ആനച്ചുവടി അല്ലെങ്കിൽ ആനയടിയൻ എന്ന് ഇത് പറയുന്നത്. നോക്കിയോളൂ, ഇതിൻ്റെ പേരാണ്, ഇത് കഴുകിയെടുത്ത പേരാണ്. ഇത് സമൂലം ഞാൻ തിളപ്പിച്ചിട്ട് ചതച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചിലപ്പം കാപ്പിടി മനസ്സിലാക്കിയിട്ട് ഞാൻ ഇതിൻ്റെ കാപ്പി ഇട്ട് കുടിക്കാറുണ്ട്. പിന്നെ ഇത് ഉപയോഗിക്കേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് നമ്മൾ കഞ്ഞി വെക്കുമ്പോൾ കഞ്ഞിക്കത് ചോപ്പ് ചെയ്തിട്ട് മരുന്ന് കഞ്ഞിക്കകത്ത് ഉപയോഗിക്കാം. അത് കൂടാതെ സാധാരണ നമ്മൾ കഞ്ഞി കുടിക്കുമ്പോൾ കഞ്ഞിക്കത് ചോപ്പ് ചെയ്തിട്ട് അത് ഉപയോഗിക്കുക. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് നന്നായിട്ട് പഞ്ചസാരയും അല്ലെങ്കിൽ അല്പം ലെമണൊക്കെ ചേർത്തിട്ട് ജ്യൂസ് എടുത്തിട്ട് ജ്യൂസ് കുടിക്കുക. ഇത് ഉണക്കി പൊടിച്ച് വെച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം തിളക്കുമെങ്കിൽ ഇത് വെറുതെ ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കുക. എങ്ങനെയാണെങ്കിലും ഇത് ഉള്ളിൽ ചെന്നാൽ മതി. ഇതിൻ്റെ നമുക്ക് ഇത് നമുക്ക് തരുന്ന ഗുണഗണങ്ങളുണ്ട്, ധാരാളമുണ്ട്, ഒത്തിരി ഗുണഗണങ്ങൾ തരുന്നുണ്ട് ഈ സിമ്പിൾ സസ്യം നോക്കി. ആനച്ചുവടി കണ്ടില്ലേ. ഇനി നമുക്ക് ഇത് എവിടെ കിട്ടും, ഞാനിത് പറിച്ച സ്ഥലം, നമുക്ക് ഇത് കാണുന്ന സാധാരണ കാണുന്ന സ്ഥലമൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ആനച്ചുവടി അല്ലെങ്കിൽ ആനയടിയൻ എന്ന ഈ സസ്യത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര് എലഫൻറ്റോസ് കാബർ എന്നാണ്. ആസ്ട്രേസി കുടുംബാംഗമായ ഈ സസ്യം ബോറോജനേസി കുടുംബാംഗത്തിൽ പെട്ടതാണ് എന്ന് പറയുന്ന അങ്ങനെ ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. ആനയുടെ പാദം പോലെ നിലം പറ്റി വളരുന്നതിനാലാണ് ഇതിനെ ആനയടിയൻ അല്ലെങ്കിൽ ആനച്ചുവടി എന്ന് വിളിക്കപ്പെടുന്നത്. ഇതിൻ്റെ ഉപയോഗക്രമം സമൂലമാണ് ഉപയോഗിക്കേണ്ടത്. ഇതിൻ്റെ വേര്, തണ്ട്, ഇല, പൂവ് എല്ലാം നമുക്ക് ഉപയോഗപ്രദമാണ്. ധാരാളം ഇരുമ്പ്, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ആണിരോഗത്തിന് അത്യുത്തമമാണ്. ഇത് താളിയായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ താരൻ പോവുകയും മുടി വളരുകയും മുടിക്ക് ധാരാളം കറുപ്പ് നൽകുകയും കിട്ടി ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കഷായം വെച്ച് കുടിച്ചാൽ കൊളസ്ട്രോൾ വളരെ വേഗം കുറയുന്നതായി കണ്ടുവരുന്നു. ഉളുക്ക് ഉള്ള സ്ഥലത്ത് ഇത് അരച്ചിട്ട് കഴിഞ്ഞാൽ ഉളുക്ക് വേഗം സുഖപ്പെടുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. പ്രമേഹത്തിന് ഇത് അത്യുത്തമമായ ഔഷധമാണ്. ഇത് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ പ്രമേഹ രോഗികൾക്ക് പ്രമേഹത്തിൽ നിന്ന് വേഗം ശമനം ലഭിക്കും. ഇത് ക്ഷതങ്ങളെ ഇല്ലാതെയാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന എലഫൻറ്റൂറ്റിൻ എന്ന ഘടകം മുഴകളെ അലിയിച്ച് ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്.
കുഴിനകം, പാമ്പ് വിഷം, ശ്വാസകോശകരമായ അസുഖങ്ങൾ, പനി, വയറിളക്കം, ബ്രോൺകൈറ്റിസ് എന്നിവയ്ക്കൊക്കെ ഇത് അത്യുത്തമമായ ഔഷധമാണ്. മൂത്രാശയ രോഗങ്ങൾ, മൂത്രത്തിൽ പഴുപ്പ്, മൂത്രച്ചൊടിച്ചിൽ, മൂത്രമൊഴിപ്പിക്കുമ്പോൾ വേദന എന്നിവയൊക്കെ മാറുന്നതിന് ഈ ആനച്ചുവടിയുടെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് അത്യുത്തമമായ ഔഷധമാണ്. മൃഗങ്ങൾക്ക് അകിട് വീക്കമുള്ളപ്പോൾ ഇത് അരച്ച് കാടിയിൽ കലക്കി കൊടുത്താൽ അകിട് വീക്കം വേഗം ശമിക്കുന്നതാണ്. ആനച്ചുവടിയുടെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നത് അതൊരു ഉത്തമ പാനീയമാണ്. നമുക്കത് ദഹന പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നു. അതുകൂടാതെ തന്നെ നമുക്ക് ധാരാളം ഇമ്മ്യൂണിറ്റി പവർ നൽകുകയും ചെയ്യുന്നുണ്ട്. മുട്ടുവേദനയ്ക്കും ഈ ആനച്ചുവടിയുടെ ഇല അരച്ച് വേദനയുള്ള സ്ഥലത്ത് അരച്ചിട്ടാൽ മുട്ടുവേദനയ്ക്ക് നമുക്ക് ശമനം ലഭിക്കും. അർശസിനും ഇത് അത്യുത്തമമായ ഔഷധമാണ്. അതിലൊക്കെ ഉപരിയായിട്ട് ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെയും പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നതിനാൽ ഇത് ഉത്തേജനത്തിന് അത്യുത്തമമായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് പ്രായമായി വരുമ്പോൾ ചിലപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെക്സിനോടൊക്കെയുള്ള താല്പര്യം കുറഞ്ഞു വരുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഈ ആനച്ചുവടിയുടെ ഇലയുടെ ജ്യൂസ് എടുത്ത് കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ചോറിൽ ചോപ്പ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കുകയോ അതല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ജ്യൂസ് കുടിക്കുക, ചപ്പാത്തിയിലൊക്കെ ഇതിൻ്റെ ഇല അരിഞ്ഞിട്ടിട്ട് അത് ഉപയോഗിക്കുക, എങ്ങനെയെങ്കിലും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള നമ്മുടെ ഒരു വിരക്തിയിൽ നിന്ന് നമുക്ക് ശമനം ലഭിക്കുകയും നമുക്ക് നന്നായിട്ടുള്ള സെക്സിനോട് താല്പര്യം തോന്നുകയും നമുക്ക് ഉത്തേജനം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ആനയോളം വലിപ്പമുള്ള ധാരാളം അസുഖങ്ങൾക്ക് അത്യുത്തമമായ ഔഷധമായിട്ട് ഇത് കണ്ടുവരുന്നതുകൊണ്ട് ഇപ്പോൾ നാമാവശേഷമായി കണ്ടുവരുന്നൊരു ഔഷധം കൂടിയാണിത്. ഇതിനെ പരിപാലിക്കുക, എവിടെ കണ്ടു കഴിഞ്ഞാലും അത് പറിച്ചുകൊണ്ട് വരിക, അത് ഉപയോഗിക്കുക. നമുക്ക് യാതൊരുവിധ അസുഖങ്ങളും ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് റെസിസ്റ്റിംഗ് പവർ കിട്ടാനായിട്ട് അതിൻ്റെ ഇത് അരിഞ്ഞ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെയുള്ള പ്രയോജനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും. പലപ്പോഴും പലതിനും ചെറുതിനും വലുതുമായ പല കാര്യങ്ങൾക്കും നമ്മൾക്ക് മറ്റുള്ള മരുന്നുകളെ ആശ്രയിക്കാതെ ഇതിനെ നമ്മൾ മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. പേര് പോലെ തന്നെ ആനയോളം അത്രമാത്രം അസുഖങ്ങളെ സുഖപ്പെടുത്തുന്ന, അത്രമാത്രം നമ്പർ ഓഫ് അസുഖങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു വളരെയേറെ വിശിഷ്ടപ്പെട്ട, വളരെയേറെ നന്നായിട്ടുള്ള ഒരു മരുന്നാണ് ആനച്ചുവടി. നോക്കിയോളൂ, ഇതാണ് ആനച്ചുവടി. ഒന്നുകൂടെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 5 പൈസ പോലും മുതൽക്ക് മുടക്കില്ലാണ്ട് നമുക്ക് ധാരാളം അസുഖങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. നമുക്ക് ഡെയിലി ലൈഫിന് നമുക്ക് ഇത് വളരെ അത്യന്താപേക്ഷിതമാണ്. ലേഡീസ് ഒക്കെ ആണെങ്കിലും എപ്പോഴാണെങ്കിലും യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ മിക്കവാറും ആൾക്കാർക്കൊക്കെ വരാറുള്ളതാണ്, പുരുഷന്മാർക്കാർക്കും വരാറുള്ളതാണ്. പിന്നെ സെക്ഷൽ ലൈഫിൻ്റെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടും അതിൻ്റെ ആ ഒരു കരുത്തിന് വേണ്ടിയിട്ടുമൊക്കെ നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാം. കുഞ്ഞുങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നല്ല ഇമ്മ്യൂണിറ്റി പവർ ലഭിക്കുന്ന ഒരു മരുന്നാണ്. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുക. ഇത് നല്ലൊരു വിഷസംഹാരിയാണ്. എന്ത് കടിച്ചാലും ഇത് അരച്ചിടാനായിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു ഇത് വേണ്ടിയിട്ട് കിട്ടുവാണെങ്കിൽ അരച്ചിടാനായിട്ട് നോക്കുക. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് അരച്ചിട്ട് ഈ മൃഗങ്ങൾക്ക് നാൽക്കാലികൾക്ക് അകിടുവീക്കം ഉണ്ടാകുമ്പോൾ ഇത് അരച്ച് കാടി വെള്ളത്തിൽ ചാലിച്ചിട്ട് അതുങ്ങൾക്ക് ഉള്ളിൽ കൊടുക്കുക. അപ്പോൾ അകിടുവീക്കം തീർച്ചയായിട്ടും ഇല്ലാതാകും. പിന്നെ ചുമ, കഫക്കെട്ട്, ശ്വാസംമുട്ടൽ, ശ്വാസകോശ രോഗങ്ങൾ, പിന്നെ ഈ മുട്ടുവേദനയ്ക്കൊക്കെ നമുക്ക് നടുവേദനയ്ക്കൊക്കെ ആണല്ലോ അരച്ചിട്ട് ഇതിന് ലേപനം ചെയ്യുക, ഇത് പെട്ടെന്ന് എഫക്റ്റീവ് ആണ്. അത്രമാത്രം ഇത് ഗുണപ്രദമായ, ദൈവം തന്ന നമുക്ക് വരദാനമായിട്ടുള്ള മരുന്നാണ് ഈ ആനച്ചുവടി എന്നുള്ളത്, അല്ലെങ്കിൽ ആനയടി എന്നുള്ള ഈ മരുന്ന്. നോക്കിയുള്ളൂ, ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇത് ഇച്ചിരി വലിപ്പം വെക്കും മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പറ്റിച്ചേർന്ന്, ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ പറ്റിച്ചേർന്ന് ഇങ്ങനെ നിൽക്കും. ഇത് കണ്ടില്ലേ, ഇത് പരമാവധി ഇതിനെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. എവിടെ കിട്ടിയാലും പറഞ്ഞുകൊണ്ട് വീട്ടിൽ കൊണ്ട് നട്ടു വെക്കുക. ചട്ടിക്ക തന്നെ 5 നട്ടു വെച്ച് നോക്കുക. നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ടൈം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴും ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല, ഇതുപോലെ പറിച്ച് കഴുകിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയ കമന്റുകൾ അറിയിക്കുക. വീണ്ടും വളരെ വിലപ്പെട്ട ഈ കർക്കിടകത്തിലെ ഔഷധ സസ്യങ്ങൾ, ഇതൊന്നുമല്ല, ഇതിനേക്കാൾ എത്രയോ വിലപ്പെട്ട മറ്റു ധാരാളം ഔഷധ സസ്യങ്ങൾ, ഓരോ ഔഷധ സസ്യങ്ങളും ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള ഔഷധ സസ്യങ്ങളാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ അവരെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ നമ്മുടെ ആനച്ചുവടിയുടെ കാപ്പി കുടിച്ചിരിക്കട്ടെ. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.